ജില്ലയിലെ കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ കർഷക പ്രതിനിധികളുമായി ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിലിന്റെ മുഖാമുഖം. നെല്ല് സംഭരിച്ച കർഷകർക്ക് പി ആർ എസ് ലഭ്യമായാൽ 15 ദിവസത്തിനകം സംഭരണ തുക നൽകുന്നതിന് നടപടിയെടുക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ മുഖാമുഖം പരിപാടിയിൽ പറഞ്ഞു. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ മുഖാമുഖം പരിപാടിയിൽ കർഷകർ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഘട്ടംഘട്ടമായി പരിഹാരം കാണുമെന്നും മന്ത്രി അറിയിച്ചു. അടുത്ത വിള സീസണിൽ നെല്ല് സംഭരണം, തുക വിതരണം തുടങ്ങി എല്ലാ മേഖലയെയും ബന്ധിപ്പിച്ച് കുറ്റമറ്റ സംവിധാനമൊരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. പി ആർ എസ് എടുക്കില്ലെന്ന നിലപാട് കർഷകർ മാറ്റണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ആളിയാർ വിഷയത്തിൽ കേരളത്തിനവകാശപ്പെട്ട ജലലഭ്യത ഉറപ്പാക്കുന്നതിന് തമിഴ്നാട് കേരള ചീഫ് സെക്രട്ടറി തലത്തിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. മുഖാമുഖത്തിൽ ഓൺലൈനായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നെല്ല് സംഭരണം, തുക ലഭിക്കുന്നതിനുള്ള കാലതാമസം, ജലലഭ്യത, ഇടനിലക്കാരുടെ ചൂഷണം, ബാങ്കിംഗ് ബുദ്ധിമുട്ടുകൾ, ഉൽപ്പാദന ചെലവിന് ആനുപാതികമായി സംഭരണ തുക വർദ്ധിപ്പിക്കൽ, കയറ്റുകൂലി തുടങ്ങിയ വിഷയങ്ങൾ കർഷക പ്രതിനിധികൾ ഉന്നയിച്ചു. മുഖാമുഖത്തിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് അധ്യക്ഷനായി. ഉഴവുകൂലി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കർഷക പ്രതിനിധികൾ ഉന്നയിച്ച വിഷയത്തിൽ വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ സംസ്ഥാനതല കോർഡിനേഷൻ കമ്മിറ്റി പരിശോധിക്കുമെന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. എംഎൽഎമാരായ എ പ്രഭാകരൻ, കെ ബാബു, കെ ഡി പ്രസേനൻ, പി പി സുമോധ്, ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര, സപ്ലൈകോ ജനറൽ മാനേജർ സൂരജ് ഷാജി, കൺസോർഷ്യം ബാങ്ക് പ്രതിനിധി നവീൻ, പടശേഖര സമിതി ഭാരവാഹികൾ, കർഷക സംഘടനാ പ്രതിനിധികൾ, കർഷകർ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. യു ടി വി ന്യൂസ്, പാലക്കാട്.